റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു എത്രീസ് വ്ലോഗ്. അപ്പൊ എന്റെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട്. അപ്പൊ നമ്മള് വീണ്ടും ഒരു സ്റ്റോറി ടൈം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ജയിച്ചാണ് ഇന്ന് കഥ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ 3ാം ക്ലാസ്സിലെ ഒരു സംഭവമാണ് കേട്ടോ പറയുന്നത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഉണ്ടായൊരു ചെറിയൊരു കുഞ്ഞു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പൊ ഇൻട്രോ വരട്ടെ. ക്ലാസ്സിലെന്ന് പറയുമ്പോ എത്രയോ, ഞാൻ ഭയങ്കര കുഞ്ഞിതായിരുന്നു, എല്ലാവർക്കും അറിയാലോ ഭയങ്കര കുഞ്ഞിതായിരുന്നു. 3ാം ക്ലാസ്സിലാകുമ്പോ എനിക്ക് ഇത്ര ഉണ്ടായിരുന്നു. സോറി സോറി സോറി, അക്കുവിനെ അറിയത്തില്ല ഈ കഥ കേട്ടോ, അത് വേറെ കഥ, ആനന്ദിനെ അറിയത്തില്ല ഈ കഥ. ഞാൻ 3ൽ പഠിക്കുമ്പോ ആ ഒരു ഏജ് കൂടെ എല്ലാവരും കണക്കാക്കണം. ഞാൻ 3ൽ പഠിക്കുന്ന പറയുമ്പോ ഗൈസ്, അപ്പൊ നമ്മള് എന്റെ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. 3ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോ ഞങ്ങൾ പഠിച്ചിരുന്ന ഒരു ചെറിയൊരു പ്രൈവറ്റ് സ്കൂളാണ്, അത്ര വലിയ സ്കൂളൊന്നും അല്ല. അപ്പൊ അവിടെ എന്ന് പറയുമ്പോ ഞങ്ങൾ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അവിടെ ഉള്ളു. ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്തിരി ഉഴപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ ഭയങ്കര പഠിച്ചായിരുന്നു, ബുക്കൊന്നും കാണണമില്ല, ഹോംവർക്ക് ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഭയങ്കര പഠിച്ചിട്ടൊരു കുട്ടി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രണ്ട് പിള്ളേരുണ്ട്. ബ്രില്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഉഴപ്പത്തരങ്ങളും കാണിക്കുകയും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് പഠിച്ച ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര എന്താ പറയുക, ടീച്ചേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ടൈപ്പ് രണ്ട് പിള്ളേരുണ്ടായിരുന്നു. അതുകൂടാതെ വേറൊരു കുട്ടിയും കൂടി ഇല്ല. അപ്പോൾ ഇവർ 3 പേരാണ് നമ്മുടെ ഈ കഥയിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ 3 പേരെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് ഇപ്പോൾ ഒരു പേര് കൊടുക്കാം. ഒരാളുടെ പേര് അഞ്ജു, ഒരാളുടെ പേര് മഞ്ജു, ഒരാളുടെ പേര് രഞ്ജു. മഞ്ജി. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ കഥയിലെ വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരെന്ന് കൊടുക്കാം, ഡയറി മിൽക്ക് എന്ന് പേര് കൊടുക്കാം. ഒരു ചേട്ടനാണ്, സീനിയർ ചേട്ടനാണ്. എന്തുകൊണ്ടാണ് ഡയറി മിൽക്ക് എന്നുള്ള പേര് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിൽ അതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് മെയിനായിട്ട്. അപ്പം ഡയറി മിൽക്ക് എന്ന പേര് കൊടുക്കാം ചേട്ടൻ്റെ. ഓ, ഞാൻ ഇത്തിരി സ്പീഡ് കൂടുതലാണേ. ഓക്കെ, പതുക്കെ പറയാം. അപ്പം ഇതാണ് നമ്മുടെ 3 ക്യാരക്ടേഴ്സും. പിന്നെ 4ാമത്തെ ക്യാരക്ടർ സീനിയർ ചേട്ടൻ. സീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തൊട്ട് മൂന്നിലത്തെ ബാച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടൻ. ഞാൻ ഉണ്ട്. പിന്നെ ഇത് ഇവരാണ് മെയിൻ ആയിട്ടുള്ള കഥ. പിന്നെ ടീച്ചർ ഇടയ്ക്കിട്ടൊക്കെ ഒന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേട്ടൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഠായിയുടെ പേരാണ്. നമ്മൾ മിഠായി വാങ്ങി ചെയ്യുന്നില്ലേ, ആ മിഠായിയുടെ പേരാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും വലിയത്. ആ ചേട്ടൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ട് എല്ലാ അവിടുത്തെ ബാക്കി ഞങ്ങളുടെ ബാച്ചിലെ എല്ലാവരും ഈ ചേട്ടൻ ഈ പേര് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കളിയാക്കി കളിയാക്കി അവസാനം ഒരു തമാശ എന്നുള്ള രീതിയിൽ ഉച്ചയ്ക്കലത്തെ നമ്മുടെ ലഞ്ച് ടൈമിൻ്റെ ബെല്ലുണ്ടല്ലോ, ബെൽ ബ്രേക്ക്. അപ്പോൾ നമ്മൾ എല്ലാവരും ലഞ്ച് കഴിച്ച്, ഞാൻ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകി വരുമായിരുന്നു. വരുമ്പോൾ ഈ 3 പേര്, അഞ്ജു, മഞ്ജു, രഞ്ജു, ഇവർ 3 പേരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി കൂട്ടായിട്ട് ഇന്നൊക്കെ ഒരു ചെയ്യായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നു, ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ ചെന്നപ്പോൾ രഞ്ജു വന്നു. ആ രഞ്ജു, ഇപ്പോൾ രഞ്ജു അത് വിചാരിച്ചോ, ആരായാലും കുഴപ്പമില്ല, രഞ്ജു അത് വിചാരിച്ചോ. രഞ്ജു ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുണ്ടല്ലോ നമ്മുടെ ഡയറി മിൽക്ക് ചേട്ടനില്ലേ, ഡയറി മിൽക്ക് ചേട്ടൻ്റെ പേരിൽ എല്ലാ നമ്മുടെ ക്ലാസ്സിലെ ഏകദേശം എല്ലാ പിള്ളേരും പേരിൽ ലവ് ലെറ്റർ എഴുതാൻ പോവാന്ന് പറഞ്ഞു. 3ാം ക്ലാസ്സിലെ പ്രായമാണ്, ആലോചിക്കണം. ലവ് ലെറ്റർ എല്ലാവരും പേരിൽ ലവ് ലെറ്റർ എഴുതാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഒരു കുന്തം അറിയാത്തൊരു പാവം കൊച്ചിനെ ഞാൻ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇവരെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം പഠിക്കുന്ന പിള്ളേരാണ്, ഉഴപ്പം തരങ്ങൾ കാണിക്കെങ്കിലും അവർ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് രഞ്ജു അങ്ങനെ കാണിച്ചു, മഞ്ജു അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ വെച്ചിട്ട് കുഴപ്പമില്ല, അവരുടെ കാര്യം നോക്കി പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നാൽ. അപ്പോൾ നമ്മൾ ഞാനങ്ങോട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ ഇവള് പറഞ്ഞു, ആ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്ത് ഞാൻ ഒളിക്കാം, നിനക്ക് അങ്ങനെ കളിക്കാമെന്നും കൂടെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ രസത്തിന് ആ കൂട്ടത്തിൽ കൂടി
ഞാൻ എണ്ണാൻ നിന്നു, രഞ്ജു കളിക്കും, ബാക്കി അവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. രഞ്ജു കളിക്കുന്നതിൻ്റെ ഒപ്പം അതിനിടയ്ക്ക് ഇതിൻ്റെ ഇടയിലേക്ക് എൻട്രെയും ചെയ്തു. മഞ്ജും അഞ്ചും കൂടെ ഭയങ്കര എഴുത്താണ് കേട്ടോ. അങ്ങനെ രഞ്ജും അഞ്ചും ഇവർ മൂന്ന് പേരും കൂടെ എഴുതി ഈ ചേട്ടനെ ഈ സംഭവമൊക്കെ കൊണ്ടുകൊടുത്തു. ഈ പേരെഴുതിയതിൽ എൻ്റെ പേരുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. ഏകദേശം എല്ലാ ഗേൾസിൻ്റെയും പേരുണ്ടായിരുന്നു. ഏകദേശം എല്ലാ ഗേൾസ് എന്ന് വെച്ചാൽ അവളുടെ ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ ഗേൾസിൻ്റെയും പേരുണ്ടായിരുന്നു. അപ്പം എൻ്റെ പേരുണ്ടായിരുന്നു. ടീച്ചറ് ഈ ചേട്ടനത് കണ്ട് കരഞ്ഞു വിളിച്ച്, അത് അത്രയ്ക്ക് ഭയങ്കര ധൈര്യമുള്ള ഒരു ചേട്ടനായിരുന്നു, കരഞ്ഞു വിളിച്ച് നേരെ കൊണ്ട് ടീച്ചർക്ക് കൊടുത്തു. ടീച്ചറുടെ കയ്യിലും ലവ് ലെറ്റർ കിട്ടി. ലവ് ലെറ്റർ കിട്ടി. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്നും അറിയാതെ ഞാൻ ഭയങ്കര കളിയാണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൊന്നും അവളെ കണ്ടുപിടിക്കുന്നു, ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണൊന്നും അവളെ കണ്ടുപിടിക്കുന്നു. ഭയങ്കര വലിയ വലിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആലോചിച്ചു, കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം വന്നത്, ഇവർ ലവ് ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ പിടിക്കില്ലേ, ടീച്ചർ പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടൂലേ, ഇതൊക്കെ പിന്നീടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ബെല്ലടിച്ചു. ക്ലാസ്സിൽ ടീച്ചർ വന്നു. ടീച്ചർ വന്ന് എല്ലാവരും അടുത്തും ഇതാക്കി കഴിഞ്ഞിട്ട് അവസാനം എന്നെ കൂടെ വിളിച്ചു, അമൃത ഇവിടെ വരും, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുള്ള് ഒരു ടീച്ചറായിരിക്കും ഒരു സബ്ജക്റ്റ് എടുക്കാം. ഞങ്ങളുടെ എൽ പി സമയത്ത് അങ്ങനെയായിരുന്നു, ഒരു ടീച്ചറായിരിക്കും, ക്ലാസ് ടീച്ചറും ആളായിരിക്കും, എല്ലാ സബ്ജക്റ്റും ആൾ തന്നെ എടുക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ടീച്ചർ വന്ന് എല്ലാവരും പ്രസൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ടീച്ചർ എൻ്റെ പേര് വിളിച്ചു. ഞാൻ എന്തിനാ ഇനി എന്നെ വിളിക്കുന്നത്, എന്താ സംഭവം, ഇനിയിപ്പോൾ വല്ല ഹോംവർക്കും ചെയ്യാത്തത് പിടിച്ചാണോ, എനിക്ക് അങ്ങനെയൊക്കെ ചിന്ത പോടുള്ളൂ. അപ്പോഴും ഞാൻ എൻ്റെ അവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞ് സംഭവം അറിഞ്ഞു. സംഭവം അറിഞ്ഞപ്പോൾ ടീച്ചർക്ക് കിട്ടിയ ലവ് ലെറ്റർ എൻ്റെ പേരിലുള്ളതായിരുന്നു. കഥ ഫിനിഷ്. ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ, ഗയ. പിടിച്ചു ടീച്ചറെ പിടിച്ചു, അവിടെ ഇട്ട് എന്നെ വലിച്ചു കീറി. എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അവിടുത്തെ ഭയങ്കര പഠിക്കാത്ത ഒരു ഉഴപ്പിയാണല്ലോ. എനിക്ക് വേറിറച്ച് കിട്ടി, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടീനെ വിളിച്ചു. ആ കുട്ടീനെ എന്നെയും പേപ്പറാണ് ടീച്ചർക്ക് ആദ്യം എടുത്തപ്പോൾ കിട്ടിയത് പേരുള്ളത്. ആ കുട്ടീനെ വിളിച്ചു, അവളും അവിടെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും തർപ്പിച്ച് പറയുകയാണ് ഞങ്ങളല്ല ടീച്ചറെ ചെയ്തത്, ഇവരാണ്, ടീച്ചർ വിശ്വസിക്കുന്നില്ല. അവസാനം ടീച്ചർ പറഞ്ഞു, പേരൻറ്റിനെ വിളിച്ചിട്ട് വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് രണ്ട് പീരീഡും കൂടെ കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവെൽ ഉണ്ട് ഞങ്ങൾക്ക്. ഈ ഇൻ്റർവെൽ സമയത്ത് ഞങ്ങളോട് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ചെന്നു. അത് കഴിഞ്ഞ് ചേട്ടനെയും വിളിപ്പിച്ചു. ആ ചേട്ടനെയും വിളിപ്പിച്ചു, ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ നിൽക്കാം. അപ്പോൾ ആ ചേട്ടൻ പറയാം, അയ്യേ ഈ പിള്ളേരല്ലേ എനിക്ക് തന്നത്, വേറെ പിള്ളേരാ. അപ്പോൾ ടീച്ചറ് അപ്പോഴും ഇതാക്കുന്നില്ല, നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട, പിള്ളേർക്കും ശിക്ഷ കിട്ടുന്നത് ശിക്ഷ കിട്ടും, അങ്ങനെ രീതിയിൽ ടീച്ചർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ടീച്ചറെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ അത് മൂന്നാം ക്ലാസ്സിലെ. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ അച്ഛനമ്മേനെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛനമ്മേനെ കൊല്ലും, ഇതാണ് എൻ്റെ പേടി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പുറത്ത് കുറച്ച് എന്നേലും പേടിത്തോണ്ടി, അവൾ അവിടെ നിന്ന് അവളും കരഞ്ഞുകൊണ്ടിരിക്കുക, രണ്ടെണ്ണവും കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ ചേട്ടൻ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഇവരല്ല എനിക്ക് തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ആദ്യം വിശ്വസിച്ചില്ല, രണ്ടാമത് ചേട്ടൻ നിർപ്പിച്ച് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വീണ്ടും ചോദിച്ചു, ആരാന്ന് നിങ്ങൾ പറഞ്ഞു ചോദിച്ചു. അവരെ പിടിച്ചു, ദൈവമേ ഞാൻ അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ടല്ലോ ഭഗവാനെ, ലവ് ലെറ്റർ കൊടുത്ത് പണിയിട്ട് ടീം, അതും ചെയ്തത് വേറെ ആരോ ഒരാള്, പെട്ടത് ഞാനായിരുന്നു. ഇത്രയ്ക്കധികം പ്രശ്നങ്ങൾ ഞാൻ മൂന്നാം ക്ലാസ്സിൽ, അത് വെറും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലവ് ലെറ്റർ എന്താന്ന് പോലും അറിയാത്ത ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അക്കൊരി കഥ അറിയത്തില്ല, അക്കോ ആദ്യത്തെ കേൾക്കണ്, അമ്മയ്ക്ക് അച്ഛനും അറിയത്തുള്ളൂ. അമ്മോട് വന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും ഭയങ്കര കരച്ചിലായിരുന്നു അത്. പിന്നീട് പക്ഷേ ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പിന്നെയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അവരായിട്ടൊക്കെ നല്ല കമ്പനിയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ കോണ്ടാക്ട് ഉണ്ട് അതിൽ പലരുമായിട്ട്. അപ്പോൾ ഇതൊരു വിറ്റ് കഥയാണ് സത്യം പറഞ്ഞാൽ. എന്നാൽ എന്താ പറയാ, എൻ്റെ ഒരു സങ്കടം ഇപ്പം അലക്കിപ്പോൾ ചിരി വരും. അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അതൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പം അലക്കിപ്പോൾ ചിരി വരും. ലവ് ലെറ്റർ എന്താണെന്നും കൂടെ എഴുതാറിയാത്ത ഞാൻ ലവ് ലെറ്റർ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിടിക്കപ്പെട്ട കഥ. ഓ, അത് ഞാൻ ലവ് ലെറ്ററിന് ആ പേപ്പർ പോലും കണ്ടിട്ടില്ല എൻ്റെ പേര് എഴുതി കൊടുത്തത്. അതെങ്ങനെ എൻ്റെ പേര് ഫസ്റ്റ് വന്നത്, ദൈവത്തിനറിയാം. അയ്യോ, അപ്പം ഇതാണ് നമ്മുടെ കഥ അന്നത്തെ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വിറ്റ് കഥകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.